എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻവെർട്ടർ എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ പി സി ബി ആണിത്. അപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്ന ടെക്നീഷ്യൻ പറഞ്ഞിരിക്കുന്നത് ഇത് എ സിയിലെ കമ്മ്യൂണിക്കേഷൻ എറർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ചെക്ക് ചെയ്ത് നോക്കി ഈ ഔട്ട്ഡോർ യൂണിറ്റ് വർക്ക് ചെയ്യുന്നില്ല. ഔട്ട്ഡോർ യൂണിറ്റ് എന്ന് വെച്ചാൽ എൽ ഇ ഡി കത്തുന്നില്ല, റിലേ അടിക്കുന്നില്ല, കമ്മ്യൂണിക്കേഷൻ എററാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അഴിച്ചിട്ടില്ല. ഇതിൻ്റെ കണക്ഷൻ നമ്മൾ ന്യൂട്രൽ ലൈനിലും വയർ പവർ സപ്ലൈയുടെ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വയർ അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന മെത്തേഡ് ഇതിനകത്ത് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ചെക്കിങ്ങാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് ഇൻ്റർണൽ ഷോർട്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് റിയാക്ടർ കൊടുക്കുന്നു. റിയാക്ടർ കോയിൽ കണക്ട് ചെയ്യാം. പവറിൽ കൊടുക്കണം. പവർ കൊടുക്കണമെങ്കിൽ തന്നെ നമ്മൾ ആദ്യം സീരിയൽ ഒരു 60 വോൾട്ടിൻ്റെ ബൾബിൽ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഷോർട്ട് ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് പ്രകാശിക്കും. ഇത് നമ്മുടെ സീരിയൽ പോർട്ടാണ്. ഇത് മെയിൻ പോർട്ട്, മെയിൻ സപ്ലൈ ആണ്. അപ്പോൾ ഈ വയർ സീരിയൽ കണക്ഷൻ കൊടുക്കുകയാണ്. സീരിയൽ കണക്ഷൻ കൊടുത്ത് ആ ബൾബ് ഫുള്ളായിട്ട് ഫുൾ പവറിൽ കത്തണം. അതിനർത്ഥം ഉണ്ടോ? ഇങ്ങനെ കൊടുത്ത് ഫുൾ പവറിൽ കത്തണം. അതിനർത്ഥം ഇതിനകത്ത് ഇൻറ്റേർണൽ ഷോർട്ടേജ് ഉണ്ട്, ഇൻറ്റേർണൽ ഷോർട്ടേജ്. ഇനി അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണം. അപ്പോൾ ഇത് പി ടി സിയിലാണ് കത്തിക്കണ്ടിരിക്കുന്നത്. അടുത്ത ചെക്കിങ് മെയിനിൽ കൊടുക്കണം. ഫുൾ ഷോർട്ടാണ്, മെയിനിൽ കൊടുക്കണം. മെയിനിൽ കൊടുത്തപ്പോൾ ഒന്നും സംഭവിച്ചില്ല. തിരിച്ച് സീരിയൽ കണക്ഷൻ കൊടുത്തു. അപ്പോൾ ബൾബ് ഓഫാണ്. ഓക്കെ, ഞാൻ കണക്ഷൻ ഒരുക്കിയിട്ടുണ്ട്. അതിന് കാരണം ഇതിനകത്തുള്ള പി ടി സി ആണ്. ഇതിനകത്ത് എന്തെങ്കിലും ഷോർട്ടുണ്ടെങ്കിൽ പി ടി സി അതിനെ ബ്ലോക്ക് ചെയ്യും, മെയിൻ സപ്ലൈനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇതിനകത്തുള്ള പി ടി സി ആണ്, ഇതിനകത്ത് എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ മെയിൻ സപ്ലൈനെ ബ്രേക്ക് ചെയ്യുന്നത്. ആ പി ടി സി നല്ല ഹീറ്റായിട്ട് ആ മെയിൻ സപ്ലൈനെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇത് ഇൻറ്റേർണൽ ഷോർട്ടേജുള്ള ഒരു ബോർഡാണ്. ആ ഷോർട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം ഇതൊന്ന് ഫുൾ അഴിച്ച് ബോർഡിൽ നിന്ന് അഴിച്ച് പി സി ബി ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കും. ഈ ഇരിക്കുന്ന റിലേ, ഇത് റിലേ, ഈ റിലേക്ക് എടുത്തിരിക്കുന്ന ഇതാണ് ഇതിൻ്റെ പി ടി സി. നമ്മൾ 220 വോൾട്ടിന് ഇതിനകത്ത് ഒരു ഷോർട്ട് ഉണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്ന കണക്ഷൻ കട്ട് ചെയ്യുന്ന പി ടി സി ആണിത്. അപ്പോൾ ഇത് അകത്തുനിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് എന്നാണ്. ഇത് ഫസ്റ്റ് ടൈം സർവീസിങ് ആണ്. ഇതിന് മുന്നേ ഇത് സർവീസ് ചെയ്തിട്ടില്ല. നമുക്ക് ഈ ഹീറ്റ് സിങ്കും കൂടെ അളക്കാം. അങ്ങനെ നമ്മുടെ ഐ പി എം ഡയോഡ് ഐ ജി ബി ടി എല്ലാം ഇതിനകത്താണ് ഇരിക്കുന്നത്. ഈ സൈഡിൽ നോക്കാം. അപ്പോൾ ഈ ഹീറ്റ് സിങ് ഇതും കൂടെ റിമൂവ് ചെയ്യാം.
ഇതിനകത്ത് കുറെ കച്ചടകളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മൾ റിമൂവ് ചെയ്ത് ഇത് ഐ പി എം, ഇത് ഡയോഡ്, ഇത് ഐ ജി ബി ടി, ഇത് റെക്ടിഫയർ ഡയോഡ്. അപ്പോൾ ഇതിൽ ഈ നാല് സാധനത്തിൽ ഈ നാല് കമ്പോണൻറ്റിൽ ഏതോ ഒരെണ്ണം ഷോർട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കാം. പിന്നെ നമ്മൾ അതിന് ഇത് ബസർ മോഡലാണ്. ബസർ മോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡയോ ഫസ്റ്റ് നമുക്ക് ഐ ജി ബി ടി ചെക്ക് ചെയ്യാം. ഐ ജി ബി ടി ഷോർട്ട്. ഈ ഡയോഡ് ഷോർട്ടല്ല. ഇത് കപ്പാസിറ്ററിൻ്റെ ബീപ്പാണ് കേട്ടത്. ഞാൻ റെക്ടിഫയർ ഡയോഡ് ഓക്കെ ഇവിടെ ഓക്കെ ഇവിടെ ഓക്കെ ഇതിനകത്തുനിന്ന് ഐ ജി ബി ടി നമുക്ക് മേടിച്ച് എടുക്കാം. ഐ ജി ബി ടി എന്ന് പറയുന്നത് K30H603 ആണ്. 30 ആമ്പിയർ 600 വോൾട്ട് അതാണ് ഈ ഐ ജി ബി ടി. IGBT ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് പുറത്ത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഷോർട്ടാണ്, ഷോർട്ടാണ്. ഇപ്പം IGBT പുറത്തെടുത്തിട്ടുണ്ട്. പേപ്പറിൻ്റെ പുറത്ത് വെച്ചിട്ട് റിയാക്ടർ കണക്ട് ചെയ്ത് നമുക്കിന്ന് സപ്ലൈ വയർ കണക്ട് ചെയ്ത് നോക്കാം. ഇത് പിന്നെ ലൈറ്റും റിലേയും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. എൽ ഇ ഡി ഇൻഡിക്കേറ്ററും റിലേയും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. പവർ ഓൺ ചെയ്യണം. റിലേ അടിച്ചു. എൽ ഇ ഡി ഇൻഡിക്കേഷൻ വന്നു. അപ്പോൾ ഈ ഐ ജി ബി ടി മാത്രം മാറിയാൽ മതി. അപ്പോൾ നമ്മൾ ഐ ജി ബി ടി മാറുന്നതിന് മുന്നേ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ഈ ഐ ജി ബി ടിയുടെ ഗേറ്റ് വോൾട്ടേജ് ചെക്ക് ചെയ്യണം. അത് 15 വോൾട്ടിൽ നിൽക്കണം. ഈ ഐ ജി ബി ടി 15 വോൾട്ടിലാണ് ഡ്രൈവ് ചെയ്യുന്നത്.
ഇത് സോൾഡർ ചെയ്യണതിന് മുന്നേ നമുക്ക് ഹീറ്റ് സിങ്ക് കൂടെ പിടിപ്പിക്കാം. ഇറ്റ്സ് ഇങ്ങ് പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി മൂന്ന് ഫോട്ടോ നമുക്ക് സോൾഡർ ചെയ്യാം.
ഓക്കെ. അതിലിപ്പോൾ നമുക്ക് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ല, കാര്യം നമുക്ക് ഇൻഡോർ യൂണിറ്റ് ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് പവർ ഓൺ ഒന്ന് ഓൺ ചെയ്ത് സപ്ലൈ എല്ലാം ഓക്കെ ആണോ, റിലേ അടിക്കുന്നുണ്ടോ എന്ന് മാത്രം. അപ്പം അതും ഞാൻ സീരിയലിലാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, റിലേ അടിച്ചു, ഓണായി, എൽ ഇ ഡി ബ്ലിങ്കിങ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടെസ്റ്റിങ് കാര്യങ്ങൾ ഇത് തിരിച്ച് അതിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ, എ സിയിലോട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അത് വർക്കിംഗ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കൊണ്ടുവന്ന ടെക്നീഷ്യനെ വിളിച്ചറിയിച്ച് പുള്ളിയുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ ബെല്ലൈക്കണം കൂടെ അമർത്തിയാൽ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. സോ ബൈ.